അളവില്ലാത്ത സ്വത്തുക്കളിലേക്ക് വാതിൽ തുറക്കുന്ന ഒരു ഗുഹ. പക്ഷേ ആ വാതിൽ എവിടെയാണെന്നോ അത് എങ്ങനെ തുറക്കണമെന്നോ ആർക്കുമറിയില്ല. നാടോടി കഥയ്ക്ക് വേണ്ട ചേരുവകളെല്ലാം ഉണ്ടെങ്കിലും ഇതൊരു കഥയല്ല, സത്യമെന്നാണ് ചരിത്രം പറയുന്നത്. അളവില്ലാത്ത അത്രയും വേണമെങ്കിൽ ലോകത്തെ തന്നെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നത്രയും അളവിൽ സ്വർണവും മറ്റ് സമ്പത്തുകളും ഒളിപ്പിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുഹ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ഇവിടുത്തെ രാജ്ഗിർ സോൺ ഭണ്ഡാർ എന്ന ഗുഹ. പലരും പലതരത്തിൽ പരിശ്രമിച്ചിട്ടും ഇവിടുത്തെ നിധി കണ്ടെത്തുവാൻ ഇതുവരെയും ആർക്കും കഴിഞ്ഞിട്ടില്ല. ബീഹാറിലെ രാജ്ഗിറിലാണ് പ്രസിദ്ധമായ സോൻ ഭണ്ഡാർ ഗുഹകൾ അഥവാ സോനെ ഭണ്ഡാർ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. AD 3-4 നൂറ്റാണ്ടുകളിൽ എപ്പോഴോ നിർമ്മിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ഗുഹ വൈഭർ കുന്നുകളിലെ രണ്ട് വലിയ പാറകൾ തുറന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഗുഹ ഒരു വലിയ പാറയുടെ ഭാഗമാണെന്ന് പറയുന്നവരും ഏറെയാണ്. ചരിത്രത്തിലെ വ്യത്യസ്ത രാജവംശങ്ങളുടെ പല അടയാളങ്ങളും ഈ ഗുഹകളിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ജൈനമത വിഭാഗക്കാരുടെ ആരാധനാ കേന്ദ്രമാണ് ഈ ഗുഹയെന്ന വാദത്തിലാണ് കൂടുതൽ ആളുകളും ഇതിനെ പിന്തുണയ്ക്കുന്നത്. ഗുപ്തഭാഷയിൽ ഗുഹയുടെ കവാടത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ലിഖിതങ്ങളിൽ വൈരവേദ എന്ന മുനിയാണത്രേ ഈ ഗുഹ നിർമ്മിച്ചത്. മാത്രവുമല്ല, ഇവിടെ കാണുന്ന വിഷ്ണു രൂപങ്ങൾ ഗുഹയ്ക്ക് ജൈനമത വിശ്വാസവുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വേറെയും രാജവംശങ്ങളുടെ പല ശേഷിപ്പുകളും ഈ ഗുഹയിൽ കണ്ടെത്തിയിട്ടുള്ളതിനാൽ അതുകൂടി ചേർത്ത് വായിക്കുമ്പോഴേ ഇതിൻ്റെ ചരിത്രം അല്പമെങ്കിലും പൂർണ്ണമാവുകയുള്ളൂ. BC 319 180 ഇടയിൽ ഭരണത്തിലുണ്ടായിരുന്ന മൗര്യവംശത്തിൻ്റെ കാലത്താണ് ഈ ഗുഹ നിർമ്മിക്കപ്പെട്ടതെന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. എന്നാൽ ഇവിടുത്തെ പ്രധാന ഗുഹ ചതുരാകൃതിയിൽ പോയിന്റഡ് സീലിംഗോട് കൂടിയതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഗുഹകളായ ബരാബർ ഗുഹകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഘടനയുള്ളത്. മൗര്യന്മാരുടെ കാലത്തെ നിർമ്മാണ രീതികളിലെ പോളിഷിംഗ് ഈ ഗുഹകളിലും കാണാം. ഇതിനിയും വെളിപ്പെട്ടിട്ടില്ലെങ്കിലും ഇതിൻ്റെ പഴക്കം നിർണയിച്ചതിലും അധികമാണെന്ന് കരുതുന്നവരാണ് അധികവുമുള്ളത്. രണ്ട് ഗുഹകളാണ് സോൻ ഭണ്ഡാർ ഗുഹകളുടെ ഭാഗമായുള്ളത്. അതിലൊന്ന് വലുതും രണ്ടാമത്തേത് താരതമ്യേന ചെറുതുമാണ്. കാര്യമായ ശേഷിപ്പുകളൊന്നും ഇരു ഗുഹകളിലും കാണുവാനില്ല. ആദ്യത്തെ വലിയ ഗുഹയിൽ നിന്നും പണ്ട് നിർമ്മാണം പൂർത്തിയാകാത്ത ഒരു വിഷ്ണുവിൻ്റെ വിഗ്രഹം ലഭിച്ചിരുന്നു. ഇത് നളന്ദയിലെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതുവഴി ഇത് വിഷ്ണുവിൻ്റെ ക്ഷേത്രമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരും ഏറെയുണ്ട്. അകത്തെ ചെറിയ ഗുഹയിൽ ചെറിയ ശില്പങ്ങളും കാണാം. ഇത് ജൈനമത വിശ്വാസികളുടേതാണ്. ഗുഹയെക്കുറിച്ചും ഇവിടുത്തെ നിധികളെക്കുറിച്ചും പറയുന്നതിന് മുമ്പ് ഈ പ്രദേശം ഭരിച്ചിരുന്ന ബിംബിസാറിൻ്റെ കഥ കൂടി കേൾക്കേണ്ടതുണ്ട്. മഗധയുടെ രാജാവായിരുന്ന ബിംബിസാരൻ അളവില്ലാത്ത സ്വത്തുക്കൾക്ക് ഉടമയായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ അദ്ദേഹം സമ്പാദിച്ചതിന് കണക്കില്ലായിരുന്നു. എന്നാൽ പ്രായമായപ്പോൾ ബുദ്ധനിൽ ആകർഷണനായ ബിംബിസാരൻ തൻ്റെ ജീവിതം ആധ്യാത്മിക തലത്തിലേക്ക് മാറ്റുകയും സ്വത്തുക്കൾ മിക്കവയും ദാനം ചെയ്യുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ പുറത്താക്കുവാൻ മകനായ അജാതശത്രു ശ്രമിച്ചിരുന്നു. മകന്റെ ശ്രമം മനസ്സിലാക്കിയ ബിംബിസാരന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം ഒളിപ്പിക്കുവാനായി മാറ്റിയതാണ്. ജൈനമുനിയായിരുന്ന വൈരദേവ മുനിയെയാണ് അവർ ഇതിനായി ചുമതലപ്പെടുത്തിയത്. രാജാവിന്റെ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും ഇവിടേക്ക് മാറ്റുകയും മുനി ഗുഹയിൽ പ്രത്യേകമായി നിർമ്മിച്ച നിലവറയിലേക്ക് അത് മാറ്റുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. പിന്നീട് ഇത് ആരും തുറന്നെടുക്കാതിരിക്കുവാനായി പ്രത്യേക പൂട്ടിട്ട് പൂട്ടുകയും ചെയ്തു. ആർക്കും ഒരു തരത്തിലും തുറക്കുവാൻ സാധിക്കാത്ത മന്ത്രപൂട്ടിട്ടാണത്രേ മുനി സ്വത്ത് പൂട്ടിയിരിക്കുന്നത്. ഇവിടേക്കുള്ള വാതിലും മുനി മന്ത്രവിദ്യയാൽ മറച്ചുവെന്നാണ് വിശ്വാസം. ഗുഹയ്ക്കുള്ളിൽ എവിടെയോ നിലവറയുണ്ട് എന്ന് അറിയും എന്നല്ലാതെ ഇവിടേക്കുള്ള വാതിലോ എങ്ങനെ എത്തിച്ചേരണമെന്നോ ആർക്കും ഇതുവരെയും കണ്ടുപിടിക്കാനായിട്ടില്ല. ഇവിടെ പ്രധാന ഗുഹയിലേക്ക് പോകുന്നിടത്ത് ചുവരിലൊരു വാതിലിൻ്റെ രൂപം കാണാം. അത്ര വ്യക്തമല്ലെങ്കിൽ കൂടി അതിലേതോ പ്രാചീന ലിപിയിൽ കുറേ എഴുത്തുകളുമുണ്ട്. നിഗൂഢ ഭാഷകളിലെതിരുന്ന ഇത് വായിച്ചെടുത്താൽ നിലവറയിലേക്കുള്ള വാതിൽ തനിയെ തുറന്നു വരുമെന്നാണ് വിശ്വാസം. ഗുഹയുടെ എതിർവശത്തെ സപ്തഭാമി മലനിരകളിൽ നിന്ന് സോൻ ഭണ്ഡാറിലേക്ക് നീളനൊരു തുരങ്കമുണ്ടെന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. നിധി ഒളിപ്പിച്ച കാലം മുതൽ തന്നെ ഇത് തുറക്കുവാനുള്ള പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. മുഗളന്മാർ മാത്രമല്ല, ഇവിടെ എത്തുന്നവർ പോലും ഇത് വായിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. എന്നാൽ ഇവിടുത്തെ നിധിയെക്കുറിച്ചറിഞ്ഞ് എങ്ങനെയെങ്കിലും അത് കരസ്ഥമാക്കാനെത്തിയ ബ്രിട്ടീഷുകാരുടെ ഒരു കഥയും ഇവിടെ പ്രചാരത്തിലുണ്ട്. പീരങ്കിയുമായി എത്തി ഗുഹ തകർക്കുവാനായിരുന്നു അത്രേ അവരുടെ ശ്രമം. എന്നാൽ അവരവിടെ എത്തി പഠിച്ച പണി 18 പയറ്റിയിട്ടും പീരങ്കി ഉപയോഗിച്ചിട്ടും ഈ നിലവറ തുറക്കുവാനായില്ല. ബ്രിട്ടീഷുകാർ ഗുഹയിൽ നടത്തിയ അതിക്രമത്തിന്റെ ഭാഗമായി ഇന്നും അവർ അതിന് ശ്രമിച്ചതിന്റെ കറുത്തപാടുകൾ അവിടെ കാണാവുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.